രാജ്യം വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് കാത്തിരുന്ന ആ ഒരു വാർത്തയാണിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. NDA യുടെ പാർലമെന്ററി യോഗം നടന്നിരിക്കുന്നു. ഈ ഒരു ഉച്ച സമയത്ത് 12 മണിക്കാണ് NDA യോഗത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് NDA യിലെ സകല അംഗങ്ങളും വളരെ വലിയ കയ്യടികളോടെയായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യോഗത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു യോഗം തുടർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് NDA യുടെ പാർലമെന്ററി നേതാവിനെയും തിരഞ്ഞെടുത്തു. രാജ്നാഥ് സിംഗ് ആണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ പിന്താങ്ങിയത് അമിത്ഷായും ഈ നിതിൻ ഗഡ്കരിയുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ NDA യുടെ പാർലമെന്ററി നേതാവായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മൂന്നാമതും നരേന്ദ്രമോദി എന്നുള്ളത് NDA ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ത് പറയുന്നു ഇപ്പോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ? നമ്മുടെ ഇവിടെയുള്ള സകല മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞത് ചന്ദ്രബാബു നായിഡു ഇപ്പൊ NDA മുന്നണിയിലേക്ക് പോകും, നിതീഷ് കുമാർ ഇപ്പൊ NDA മുന്നണിയിലേക്ക് പോകുമെന്നൊക്കെയാ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മുടെ ഈ മാധ്യമങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വിളിച്ചു പറഞ്ഞവര് അവരുടെയൊക്കെ മുഖത്തടിക്കുന്നത് പോലെ തന്നെ NDA യോഗത്തിൽ വെച്ചിട്ട് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും രാജ്യത്തോടൊരു പ്രഖ്യാപനം അങ്ങ് നടത്തിയിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡുവിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ചന്ദ്രബാബു നായിഡു രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നിതീഷ് കുമാർ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് NDAക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം എല്ലാ സമയത്തും ഒപ്പമുണ്ടാവും, സകല പിന്തുണയും നരേന്ദ്രമോദിക്ക് തന്നെ എന്ന് ഉറക്കെ നിതീഷ് കുമാറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോയെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വെച്ചിപ്പോ വാർത്ത കൊടുക്കാത്തത്? ഈ വരുന്ന ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞക്ക് ശേഷമെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കുമെന്ന് നമുക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് NDA മുന്നണി അധികാരത്തിലെത്തും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും. ഇത്തരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് വാർത്തകൾ ഈ ഒരു സമയത്തും നമ്മുടെ കേരളത്തിലെ സകല ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണക്കുകൾ പോലും വെച്ചുകൊണ്ട് കള്ളത്തരം വിളിച്ചു പറയുന്നുണ്ട്. ലളിതമായിട്ട് ഓരോ സാധാരണക്കാരനും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോൺഗ്രസിന്, അതായത് NDA മുന്നണിക്ക് മൊത്തമായിട്ട് കിട്ടിയിട്ടുള്ളത് 230 ചില്ലറ സീറ്റ് മാത്രമാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് 240 സീറ്റാണ്. ഈ 240ലേക്ക് NDA മുന്നണിയിലെ സകല ആളുകൾ ഒരുമിച്ചിട്ടും എത്താൻ സാധിക്കുന്നില്ല. എന്നിട്ടും യാതൊരു ലജ്ജയുമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ പറയുകയാണ് NDA മുന്നണിയാണ് അധികാരത്തിലെത്തുക എന്ന്. എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്നത്? രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന വളരെ വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മൂന്നാമതും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു. ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ഒരു സുന്ദരമായ നിമിഷത്തിന് വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് കാത്തിരിക്കുന്നു.